ഓഗസ്റ്റ് 14 15 തീയതികളിൽ വടകരയിൽ വെച്ച് നടക്കുന്ന എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരണം വടകര കേൾവെട്ടൻ സ്മാരക ഹാളിൽ വെച്ച് നടന്നു. പരിപാടി മുനിസിപ്പൽ ചെയർമാൻ കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. എൽ ഐ സി മേഖലയിലായാലും പുറത്തായാലും പൊതുവെയായാലും തൊഴിലാളികൾക്ക് ജനങ്ങൾക്കും എതിരായി നടത്തുന്ന എല്ലാ കടന്നുകയറ്റങ്ങൾക്കും നല്ല വീറോടെയുള്ള പോരാട്ടങ്ങൾ നടത്തി അതിന്റെ എല്ലാ പരിക്കുകളും ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കരുത്തുള്ള ഒരു തൊഴിലാളി സംഘടനയായി ആ മേഖലയിൽ ശക്തിപ്പെട്ടു വന്നത് എന്ന് അഭിമാനത്തോടുകൂടി തന്നെ പൊതുമൊത്തന്റെ ആളുകൾക്കും കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യാ ഗവൺമെന്റ് ഈ 91 ശേഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആഗോളവൽക്കരണ നയത്തിന്റെ അനന്തരഫലങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കി കൂട്ടിക്കണ്ടുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായി എൽ ഐ സി ഉൾപ്പെടെയുള്ള ഇന്ത്യാ രംഗത്തെ അഭിമാന സ്തംഭങ്ങളായിട്ടുള്ള പൊതുമേഖലാ സംവിധാനങ്ങളാകെ കക്കുന്ന നയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പൊതുമേഖലാ സംരംഭങ്ങളെ സംരക്ഷിക്കാൻ എൽ ഐ സിയെ പ്രത്യേകമായി സംരക്ഷിക്കാനും ആവശ്യമായ വലിയ പോരാട്ടങ്ങൾ എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ നടത്തിയിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളായ എല്ലാ വിഭാഗം ജനങ്ങളുടെയും നല്ല പിന്തുണയും എൽ ഐ സി എംപ്ലോയീസ് യൂണിയന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ ഒറ്റക്കല്ലാതെ മറ്റ് സംഘടനകളുമായി ചേർന്ന് ഒട്ടനവധി പോരാട്ടങ്ങൾ നമ്മുടെ രാജ്യത്ത് നടത്തിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഈ 2 വർഷക്കാലത്തിന് മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്ന രാഷ്ട്രീയ കക്ഷിയും മുന്നണിയും നടപ്പിലാക്കിക്കൊണ്ടിരുന്ന നയങ്ങൾക്ക് എതിരായി വീറോടെ സംസാരിക്കുകയും ഞങ്ങളാണ് ഇതിനെതിരായി പ്രവർത്തിക്കുന്നത് ചാമ്പ്യന്മാർ എന്ന് അവകാശപ്പെടുകയും ചെയ്തിട്ടുള്ള സംഘടനയാണ് അല്ലെങ്കിൽ പാർട്ടിയാണ് അഖണ്ഡ മുന്നണിയാണ് ഇപ്പോൾ രാജ്യത്ത് അധികാരത്തിൽ വന്നത്. സി ഐ ടി ജില്ലാ വൈസ് പ്രസിഡന്റ് എ കുഞ്ഞിരാമൻ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ സി പി എം ഏരിയ സെക്രട്ടറി പി കെ ദിവാകരൻ, എൽ ഐ സി യു ഡിവിഷൻ ജനറൽ സെക്രട്ടറി പി പി കൃഷ്ണൻ, ബി നന്ദകുമാർ, കെ ജിനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം ഭാരവാഹികളായി മുനിസിപ്പൽ ചെയർമാൻ കെ ശ്രീധരൻ, ബി നന്ദകുമാർ, എ കെ ബാലൻ, പി കെ ദിനേശൻ, ജിനേഷ്, പി രവീന്ദ്രൻ, പ്രീത കെ പി തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു. സമ്മേളനത്തിന്റെ വിജയത്തിനായി വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു.